നമസ്കാരം. നമുക്കറിയാം എങ്ങനെയാണ് ഹമാസ് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതെന്ന്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഹമാസ് ഇസ്രയേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. നമ്മുടെ രാജ്യത്തും നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരുപാട് ഭീകര സംഘങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഭീകര സംഘടനകളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ യുദ്ധമോ നമ്മുടെ രാജ്യത്തിനെതിരെ ഉണ്ടാകുമോ എന്ന സംശയം ഈ ഒരു ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാർത്ത കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായേക്കാം. അപ്പോൾ അതേക്കുറിച്ച് നമ്മളോട് കേനൽ ഡിന്നി ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഇതേക്കുറിച്ച് ചോദിച്ചറിയാം. തീർച്ചയായിട്ടും മാം, നമ്മൾ എപ്പോഴും ഭാരതത്തിൻ്റെ എഗൈൻസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ആക്രമണം എപ്പോഴും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നടന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എല്ലാ കരുതലുകളും നമ്മൾ എടുത്താൽ തന്നെയും തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ എപ്പോഴും പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്ന്. സോ ഭാരതത്തെ സംബന്ധിച്ചോളം എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ത്രെറ്റ് ഉണ്ട്. ഏത് നേരത്തും അവർ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു രീതിയിലേക്കുള്ള ഒരു പ്ലാനിങ്ങും അതിൻ്റെ ഉള്ള എപ്പോഴും ഒരു ട്രെയിനിങ്ങും അങ്ങനെയുള്ള ഒരു ഒരു കാര്യം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹമാസ് ഇസ്രയേലിൽ ചെയ്ത പോലെ ഉള്ള ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിശയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒന്ന്, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാരതത്തിന്റെ ഒരു ഒരു ആ ഒരു ഭാരതത്തിന്റെ എഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി. രണ്ടാമത്, ലോകത്ത് എവിടെ നോക്കിയാലും ഈ ഭീകരവാദികൾ അവർ മറ്റ് ഭീകരവാദ സംഘടനയിൽ നിന്ന് അവർ ഇൻസ്പയർ ആവാറുണ്ട്. ഇപ്പൊ നമ്മൾ IED നമുക്കറിയാം എങ്ങനെയാണ് ഇൻസ്പയർ ആയിട്ടുള്ള, അയർലൻഡിൽ നിന്നും LTT എന്നൊക്കെ. അതുകൊണ്ട് സൂയിസൈഡ് ബോംബിങ് അതെങ്ങനെയാണ് ഒരു സ്ഥലത്ത് തുടങ്ങി മറ്റു സ്ഥലത്ത്. അപ്പൊ ഇതേപോലെ ഇന്ന് ഇപ്പം ഹമാസ് ചെയ്ത ഒരു കാര്യം ഭാരതത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഭീകരവാദികൾക്ക് അതൊരു ഒരു മോട്ടിവേഷനായി, അതേപോലത്തെ അതിന്റെ സെയിം ആയിരിക്കില്ലെങ്കിൽ തന്നെ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലേക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അതിനുവേണ്ടിയുള്ള ഒരു കാര്യം ഐ എം ഷുവർ നമ്മളെ ഓർഗനൈസേഷൻസ്, നമ്മളെ ഇന്റലിജൻസ് ഏജൻസീസ് ആയാലും ശരി, നമ്മളെ സെക്യൂരിറ്റി അപ്പാരറ്റസ് ആയാലും ശരി, അവരതിനെ കുറിച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം ഷുവർ ദേ വിൽ ഡു ദ നീഡ്ഫുൾ. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.